പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സ്വാഗതം. കുറച്ചു ദിവസങ്ങളായി പ്ലസ് വൺ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനിശ്ചിതത്വം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. അവരുടെ പരീക്ഷാ നടത്തിപ്പും അതുപോലെ തന്നെ ക്ലാസ്സുകളെ സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള വാർത്തകളും പലതരത്തിലുള്ള വീഡിയോകളും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള വ്യക്തമായ മറുപടി തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട്, ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുവാൻ വേണ്ടി വെൽബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം. പരീക്ഷ ഓണത്തിനാണെന്ന് പറഞ്ഞു, അപ്പോൾ അതിന് മുമ്പായി തന്നെ ഈ പരീക്ഷാ ഭാഗങ്ങൾ, ഏതെല്ലാം പാഠഭാഗങ്ങളിൽ നിന്നാണ് പരീക്ഷ വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു നിർണയം ഉണ്ടാകുമോ? അതുപോലെ തന്നെ സ്കൂളുകൾ ക്ലാസ്സുകൾ ഓൺലൈൻ ആണെന്ന് പറയുന്നു, ഈ അധ്യാപകരൊക്കെ സ്കൂളുകളിൽ ഹാജരാകേണ്ട സാഹചര്യമുണ്ടോ? ഓണത്തിനാണ് പരീക്ഷ എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഓണത്തിന് ആരെങ്കിലും പരീക്ഷ നടത്തും? ഓണാവധിയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ പരീക്ഷ നടത്താൻ പറ്റുമെന്ന് പരിശോധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അത്രയേ എടുക്കുന്നുള്ളൂ. അത് മറ്റേ അധ്യാപകരെ സ്കൂളുകളിൽ എത്തുക എന്നുള്ളത് ഇന്ന് ഒരാവശ്യമാണ്. കാരണം അധ്യാപകർ കുട്ടികളുമായി നേരിട്ട് സംവദിക്കാനാണ് പോകുന്നത്, നേരിട്ടല്ല ഓൺലൈനിലൂടെ സംവദിക്കാനാണ് പോകുന്നത്. അതിൻ്റെ ഭാഗം അത്തരമൊരു മാറ്റം ഇപ്രാവശ്യത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ കുട്ടികൾ കുറേ കൂടി സജീവമാകും ഇതിൻ്റെ ഭാഗമായി. നേരത്തെ ഏകപക്ഷീയമായ ഒരു കേട്ടിരിക്കൽ മാത്രമാണ്, ഇപ്പോൾ അവർക്ക് അങ്ങോട്ട് സംവദിക്കാൻ കഴിയുന്ന ഒരവസ്ഥ വരും. അങ്ങനൊരു മാറ്റം വരുന്നുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുള്ളത്. അക്കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത്, ഓണത്തിന് പരീക്ഷ നടത്തുമെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല, ഓണാവധിക്ക് പരീക്ഷ നടത്താനുള്ള സാധ്യതയെക്കുറിച്ച് പഠിക്കുമെന്നുള്ളതായിരുന്നു സർക്കാർ പറഞ്ഞത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തത് പ്രഗത്ഭരായ അധ്യാപകർ വിക്ടേഴ്സ് ചാനലിലൂടെയായിരുന്നു. പക്ഷേ ഈ വർഷം മുതൽ അതാത് സ്കൂളിലെ അധ്യാപകർ അവരുടെ വിദ്യാർത്ഥികളെ നേരിട്ട് തന്നെ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരുമായിട്ട് അവരുടെ സംശയങ്ങളും അവരുടെ പാഠഭാഗങ്ങളും നേരിട്ട് തന്നെ ഓൺലൈനായിട്ട് അവർക്ക് സ്വായത്തമാക്കുവാൻ സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അതിനുള്ള ക്ലാരിറ്റി കൂടി വരും എന്നുള്ളതും കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അവരുടെ പാഠഭാഗങ്ങൾ പഠിക്കുകയും അതിനാവശ്യമുള്ള സംശയങ്ങൾ അവരുടെ അധ്യാപകരോട് ഓൺലൈനായിട്ട് ചോദിക്കുകയും ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പുതിയ പുതിയ വിവരങ്ങൾ വന്നാൽ അപ്പോൾ തന്നെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വിവരം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. മറ്റൊരു വിവരവുമായി നമുക്ക് വീണ്ടും കാണാം.